ഒബ്സർവേഷൻ റൂമല്ലേ, ബൈസ്റ്റാൻഡർ പട്ടത്തിൽ അറിയത്തില്ലേ. നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു തരണം, എനിക്ക് എന്താ മനസ്സിലാവാത്തേ. അമൃത എന്താ ഇന്നലെ ഓഫ് ആയോണ്ടോ ഇത്ര നേരത്തെ വന്നേ? ഇതെന്താ തോന്നുമ്പോ തോന്നു കയറി സത്രോ? പേഷ്യൻസിന്റെ കാര്യം നോക്കണ്ടേ? രണ്ടോ മൂന്നോ സ്റ്റാഫ് ഉണ്ട്, പോ. അഞ്ജന ഇവിടെ കിടന്ന പേഷ്യന്റ് എന്തേ? അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ ചോദിക്കുന്നേ? ഒന്നിനൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, എന്തിനാ വരുന്നത് പോലും അറിയിച്ചു. അരുൺ തന്നെ ഇവിടെ ഒബ്സർവേഷൻ റൂമിൽ അഡ്മിറ്റ് ചെയ്തേക്കും, അല്ലാതെ വീഗനായിട്ട് ടൂർ വന്നേക്കുമല്ല. അതെ, ഈ മാസ്ക് വെക്കുന്ന താടിക്ക് സപ്പോർട്ടിനല്ല. എടാ താനത് എവിടെയായിരുന്നു? ഇതൊരു ഒബ്സർവേഷൻ റൂമല്ലേ, താൻ എന്റെ പണി കളയോ? എന്റെ പൊന്നു സിസ്റ്ററേ, ആ തള്ള എന്തിനാ ഇങ്ങനെ അവിടെ നിലർന്ന്? എന്ത് സാധനം അവര്, നിങ്ങൾ എങ്ങനെ അവരെ സഹിക്കുന്നേ? താൻ ആള് കൊള്ളാലോ, ആ മാസ്ക് കൂട്ടിട്ടെ. ആർക്കാ സ്പെഷ്യൽ വേണ്ടേ? എനിക്കല്ല. എന്തായിരുന്നു ഉറങ്ങാൻ സമയായില്ലേ? ഇനി ഫോണിലൂടെ ഞാൻ എടുത്ത് പിടിച്ചു വെക്കാം. ബാത്റൂം ഇവിടെ എവിടെയായിരുന്നു? അല്ലല്ലേ, അത് തനിക്ക് തോന്നാടോ. മാം പുറമേ ഇങ്ങനെ ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിൽ ഉള്ളി ഭയങ്കര പാവ. ഞങ്ങളോട് കാണിക്ക് കാണാറില്ലേ? അരുൺ അതൊക്കെ മറിയാമ്മന്റെ പ്ലാനാ, നമുക്ക് ആഘോഷിച്ചാലോ. മാം അരുണിന്റെ ബോഡി ഏറ്റെടുക്കാൻ ഇതുവരെ റിലേറ്റീവ്സ് ആരും വന്നില്ലെന്ന് അറിഞ്ഞ് ഞാൻ വരുവ. അഞ്ജന 436 ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയോ? അമൃതനെ വിളിക്ക്, IV അവിടെ കൊടുക്കാനുണ്ട് പേഷ്യന്റിന്.